ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നമുക്ക് കക്കയിറച്ചി ഫ്രൈ എങ്ങനെ തയ്യാറാക്കി എടുക്കാന്നുള്ളത് നോക്കാം. ഞങ്ങളൊക്കെ ഇതിന് എരിന്തെന്നും പറയട്ടോ. അപ്പോൾ ഇത് നല്ല ടേസ്റ്റോട് കൂടിയിട്ട് എങ്ങനെ തയ്യാറാക്കി എടുക്കാന്നുള്ളത് നമുക്ക് നോക്കാം. ഇത് അരക്കിലോ കക്കയിറച്ചിയാണ്. ഇത് നന്നായി കഴുകിയെടുക്കണം. എന്നിട്ട് ചട്ടിയിൽ കുറച്ച് വെള്ളം എടുത്തു വെച്ചതിന് ശേഷം അത് തിളച്ചിട്ട് കക്കയിറച്ചി അതിലേക്ക് ഇട്ടുകൊടുക്കാം. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നന്നായി തിളച്ചതിന് ശേഷം നമുക്കിത് ഇങ്ങനെ ഊറ്റിയെടുക്കാം. ഇങ്ങനെ നമ്മൾ തിളപ്പിച്ചിട്ട് ഊറ്റിയെടുക്കുന്നത് അതിൽ ഒരുപാട് മണലും ഒക്കെ ഉണ്ടാവും. അപ്പോൾ വെള്ളം തിളപ്പിച്ചിട്ട് അതിലിട്ട് ഊറ്റി കഴിഞ്ഞാൽ നമ്മൾക്ക് ആ പിന്നെ അതിൻ്റെ വേസ്റ്റൊക്കെ അതിൽ പോയിക്കോളും. അപ്പോൾ ഇത് ഫ്രൈ ചെയ്യാൻ കുറച്ച് കറിവേപ്പില, 10-15 ചെറിയ ഉള്ളി കട്ട് ചെയ്തത്, പിന്നെ ഒരു 4 പച്ചമുളക് കട്ട് ചെയ്തത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 10 വെളുത്തുള്ളി ചതച്ചത്, പിന്നെ ഒരു സവാളയുടെ പകുതി കനം കുറച്ചരിഞ്ഞത്, പിന്നെ കുറച്ച് തേങ്ങാ കൊത്തും. ഇനി ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ചതിന് ശേഷം നമ്മൾക്ക് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിന് വെളിച്ചെണ്ണ തന്നെ എടുക്കണം കേട്ടോ, അതായിരിക്കും കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ ആദ്യം നമുക്ക് വേണ്ട ഇതിലേക്ക് തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കാം. തേങ്ങാക്കൊത്തൊന്ന് നന്നായിട്ട് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് 1/2 ടീസ്പൂണ് വലിയ ജീരകം ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് ഇളക്കിയിട്ട് ഇത് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. ചെറിയ ഉള്ളി ഒന്ന് നന്നായിട്ട് ഇളക്കി മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് ഒന്നും കൂടെ ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ഇഞ്ചിൻ്റെ വെളുത്തുള്ളിൻ്റെ പച്ചമണം മാറുന്നതുവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാളയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ സവാള ഇവിടെ നന്നായി വഴഞ്ഞു കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ടൊന്നും കൂടെ ഇളക്കി കൊടുക്കാം. ഇനി നമ്മൾക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് മൊരിച്ചെടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള കക്കയിറച്ചി നമ്മൾക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. നമ്മളിതിൽ ചേർത്തിട്ടുള്ള മസാലപ്പൊടികളൊക്കെ ഈ കക്കയിറച്ചിയിൽ നന്നായിട്ട് മിക്സ് ആകുന്നത് വരെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. എന്നിട്ട് നമ്മൾക്കിതൊരു മൂടിയോണ്ട് മൂടിയിട്ട് ഒരു 5 മിനിറ്റ് ഒന്നും കൂടെ വേവിച്ചെടുക്കാം. ഇനി നമ്മൾക്കിതിൻ്റെ മൂടിയൊക്കെ തുറന്നിട്ട് ഒന്നും കൂടെ ഇളക്കിയതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് 1/2 ടീസ്പൂണ് കുരുമുളക് പൊടിയും പിന്നെ കുറച്ച് കറിവേപ്പിലയും ഒരു 2 ടേബിൾ സ്പൂണ് മല്ലിയിലയും കൂടെ ചേർത്തെടുത്തിട്ട് നന്നായിട്ടൊന്നും കൂടെ ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള കക്കയിറച്ചി റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഇത് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ കക്കയിറച്ചി നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടാവും. ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു കക്കയിറച്ചി റോസ്റ്റാണിത്. അപ്പോൾ നമ്മൾക്കിതിനി ഒരു സർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം.